കളിയിക്കാവിള തീവ്രവാദി ആക്രമണത്തിലെ പ്രധാന തീവ്രവാദി സെക്രട്ടേറിയറ്റിന്റെയും കേരള നിയമസഭയുടെയും സമീപത്തു നിന്ന് പിടിയിലായി. ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായ സെയ്ദ് അലിയെയാണ് പാളയത്ത് നിന്നും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് നടത്തിയ മിന്നൽ ഓപ്പറേഷനിൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പാളയം മാർക്കറ്റിന് സമീപത്ത് നിന്നും സെയ്ദ് അലിയെ ക്യൂ ബ്രാഞ്ച് പിടിച്ചത്. പാളയത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇയാളെ ക്യൂ ബ്രാഞ്ച് പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇയാളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. NIA സംഘം ചോദ്യം ചെയ്യുന്നുമുണ്ട്. ആക്രമണം നടന്ന അന്നു മുതൽ ഇയാൾ തലസ്ഥാനം കേന്ദ്രീകരിച്ചു ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. IS തീവ്രവാദികളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കേരളമാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പലതവണ മുന്നറിയിപ്പ് നൽകുമ്പോഴും സംസ്ഥാന സർക്കാർ അതിൽ വലിയ ജാഗ്രത കാണിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കളിയിക്കാവിള തീവ്രവാദി ആക്രമണത്തിലെ പ്രധാന പ്രതികളെ സംസ്ഥാനത്ത് നിന്ന് പിടിച്ചിരിക്കുന്നത്. കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണെന്ന് നേരത്തെ തന്നെ തത്വമയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മിക്ക തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം കേരളമാണ്. കേരളത്തിൽ ഗൂഢാലോചന നടത്തുകയും പുറത്ത് കാര്യം നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരുന്നു തീവ്രവാദികളുടെ രീതി. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ആസൂത്രണവും നടപ്പിലാക്കലും എല്ലാം കേരളത്തിൽ തന്നെ ആയിരിക്കുകയാണ്. കേരളം അതിവേഗം ഇസ്ലാമിക തീവ്രവാദികൾക്ക് അനുകൂലമായ ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ സാന്നിധ്യം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അന്തരീക്ഷത്തെ ഒരു മറയാക്കി തീവ്രവാദ സംഘടനകൾ അവയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയുമാണ്. രാഷ്ട്ര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി തീർന്നിട്ടുള്ള ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള ഫലപ്രദമായ യാതൊരു ശ്രമവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. കളിയിക്കാവിളയിൽ SI വിൽസനെ വെടിവെച്ചു കൊന്ന അബ്ദുൾ ഷമീമിനും തൗഫീഖിനും വേണ്ട എല്ലാ സഹായവും ചെയ്തു നൽകിയത് സെയ്ദ് അലിയാണ്. ആക്രമണം കഴിഞ്ഞ് ഉടനെ മൂവരും ഒളിവിൽ പോയെങ്കിലും തൗഫീഖിനെയും അബ്ദുൾ ഷമീമിനെയും ഉടുപ്പിയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ഇവർക്ക് തോക്കെത്തിച്ച ഇജാസ് പാഷ, IS റിക്രൂട്ട് ഏജന്റ് ഷെയ്ഖ് ദാവൂദ്, IS ഇന്ത്യ ഘടകം കമാൻഡർ ഖാജ മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു. IS റിക്രൂട്ട് ഏജന്റ് ഷെയ്ഖ് ദാവൂദിനെ കേരളത്തിൽ പരിശീലന ക്യാമ്പുകൾ നടത്തുന്നതിന് എല്ലാ സഹായവും ചെയ്തത് സെയ്ദ് അലി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാറശാല പുന്നക്കാട് ഐക്കമൺ സ്വദേശി സെയ്ദ് അലി 2 വർഷം മുൻപാണ് വിദുരയിൽ നിന്നും വിവാഹം കഴിച്ച് താമസമാക്കുന്നത്. ഏതാനും മാസങ്ങളായി ഇയാൾ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തി വരികയാണ്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസിച്ചിരുന്നത്. സ്ഥാപനം തുടങ്ങിയിരുന്നെങ്കിലും പൂർണ്ണമായും പ്രവർത്തിച്ചിരുന്നില്ല. തീവ്രവാദി ആക്രമണം നടന്ന ഉടൻ തമിഴ്നാട് പോലീസ് സംഘം ആദ്യം എത്തിയത് സെയ്ദ് അലിയെ തിരക്കി വിദുരയിലായിരുന്നു. ഇയാളുടെ ഭാര്യ വീട്ടിലും ഇയാളുടെ സ്ഥാപനത്തിലും സംഘം പരിശോധന നടത്തിയെങ്കിലും പിടികൂടാനായില്ല. ഇയാളാണ് അബ്ദുൾ ഷമീമിനെയും തൗഫീഖിനെയും നെയ്യാറ്റിൻകര പള്ളിയിലെത്തിക്കുന്നതും പള്ളിമുക്രി ജാഫറിനെ പരിചയപ്പെടുത്തുന്നതും. സെയ്ദ് അലി വഴിയാണ് ആക്രമണത്തിന്റെ പദ്ധതികൾ തയ്യാറാക്കിയത്. സെയ്ദ് അലിയുടെ സഹായത്താലാണ് IS തീവ്രവാദികൾ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. ക്യൂ ബ്രാഞ്ചിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി തലപൊക്കിക്കൊണ്ടുവന്നിരുന്ന തീവ്രവാദികളെ പിടികൂടാൻ സഹായിച്ചത്. ഇത്തരം തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇന്ന് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത്. ആ സമീപനത്തിൽ ഇനിയും മാറ്റമുണ്ടായില്ലെങ്കിൽ കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മറ്റൊരു പരീക്ഷണശാലയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.